സാധാരണക്കാരെ വേദനിപ്പിക്കും പോലെയല്ല പണ്ഡിതന്മാരെ വേദനിപ്പിച്ചാൽ. കാരണം ഖുർആൻ അവിടുന്ന് പറയുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. അറിവുള്ളവരെ പറയുന്നതും അറിവില്ലാത്തവരെ പറയുന്നതും ഒരുപോലെയല്ല. കാരണമെന്താണ്? ഏതെങ്കിലും ഒരു പണ്ഡിതനെ നമ്മുടെ താൽപര്യങ്ങൾക്കോ നമ്മുടെ കക്ഷിയുടെ താൽപര്യങ്ങൾക്കോ യോജിക്കാത്തതിന്റെ പേരിൽ നീ ഒരു പണ്ഡിതനെ കുറ്റം പറയുന്നത് സുബഹി കഴിഞ്ഞാണെങ്കിൽ ആ പണ്ഡിതൻ അല്ലാഹുവിന്റെ ദീനിന്റെ ദർസ് നടത്തുകയായിരിക്കും. നിന്റെ പരദൂഷണം അല്ലാഹു പിടിക്കുകയില്ലേ? പാതിരാത്രിയാണൊരു പണ്ഡിതനെ കുറ്റം പറയുന്നതെങ്കിൽ നീ കുറ്റം പറയുന്ന സമയത്താ മനുഷ്യൻ മുസല്ലയിലായിരിക്കും. അല്ലാഹു ആരെയാണ് ഇഷ്ടപ്പെടുക സഹോദരാ? നീ ഒരു പണ്ഡിതനെ പരാതി പറയുന്ന നേരത്തെ ആ പണ്ഡിതൻ അനാഥ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി പരിശ്രമിക്കുകയായിരിക്കും. കുറ്റം പറഞ്ഞ നീ പ്രതിക്കൂട്ടിലാകുകയല്ലാതെ പണ്ഡിതന് പ്രശ്നമുണ്ടോ? ഇല്ല. അതുപോലെ നീ എവിടെങ്കിലും ഇരുന്നു കൊണ്ട് അലിമീങ്ങളെ സ്വാലിഹീങ്ങളെ അറിയാതെ ആരോപണങ്ങളോ വിവരമില്ലാതെ കുറ്റങ്ങളോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അവരല്ലാഹുവിന്റെ ദീനിന്റെ സേവനപാതയിലാണ്. നിനക്ക് പണ്ടേ തന്നെ അമലുകളില്ല, ഉള്ളതുപോലും നഷ്ടപ്പെടുത്തുകയല്ലാതെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് സാധാരണ കൂടുന്ന ചായക്കടയിലിരുന്ന് നീ ആലിമീങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയത്ത് നീ നെഞ്ചത്തെ കൈവച്ചുകൊണ്ടൊന്ന് ആലോചിക്കണം. ഞാൻ പള്ളിയിൽ പോയി രണ്ടരക്കത്ത് സുബഹി നിസ്കരിച്ചിട്ട് ഈ കടയിലേക്ക് വന്ന് പത്രവും നോക്കി രാഷ്ട്രീയം പറഞ്ഞ് ചായ കുടിക്കുമ്പോ ഞാൻ കുറ്റം പറയുന്ന പണ്ഡിതൻ എവിടെയായിരിക്കും എന്നൊരു സെക്കൻഡ് ആലോചിക്കുമ്പോൾ നൂറുകണക്കിന് ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾക്ക് പരിശുദ്ധമായ ഹദീസിന്റെയോ തഫ്സീറിന്റെയോ ഗ്രന്ഥങ്ങൾ ഓതിക്കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാരെയാണ്? സഹോദര, അങ്ങനെയുള്ള വകതിരിവെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണം. നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്തു തന്നെ എത്രയോ നല്ല മനുഷ്യന്മാര് മുസല്ലയിൽ ഇരുന്ന് നിസ്കരിക്കുകയാണ്, എത്രയോ ആളുകൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇഅ്തികാഫിരുന്ന ആരാധനയിലാണ്, എത്രയോ ആളുകൾ തസ്ബീഹുമാല ഉപയോഗിച്ചോ അല്ലാതെയോ ദിക്റുകളിലാണ്. അതിനേക്കാൾ വലിയ വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മൾ കുറ്റം പറയുന്നവരിൽ പെട്ടുപോയാൽ നമ്മൾ പ്രതിക്കൂട്ടിലായി എന്നല്ലാതെ അവർക്കൊന്നും വരാനില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമീങ്ങൾ മുഴുവനും അവരവരുടെ കാലഘട്ടങ്ങളിൽ വിമർശനത്തിന്റെ തീജ്വാലയിലൂടെ കടന്നുപോയിട്ടും പിൽക്കാല ചരിത്രം അവരുടെ വിമർശനം അടയാളപ്പെടുത്തിയില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആരാധന ചെയ്തപ്പോഴാണ് ഷാഫി ഇമാമിന്റെ വിരോധികൾ തെരുവിൽ മുദ്രാവാക്യം മുഴക്കിയത്. മുദ്രാവാക്യം മുഴക്കിയ തെരുവ് തണ്ടികളെ ലോകത്തിനറിയില്ല, പക്ഷേ ഷാഫി ഇമാമിനെ ലോകം ഹൃദയത്തിൽ ഏറ്റെടുത്തുപോയി. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലറയിൽ ഇട്ട് തല്ലാൻ ഒരുങ്ങിയപ്പോ അന്നുവരെ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാലിക് ഇമാമതങ്ങളെ അന്നത്തെ ആളുകൾ എതിർത്തതുകൊണ്ടോ തല്ലിയതുകൊണ്ടോ സത്യത്തിന്റെ വഴിയിലെ നിത്തുലതാരകമായി നിന്ന മാലിക് ഇമാമിന്റെ വിലാസം നഷ്ടമായില്ല. എതിരാളികളെ ചരിത്രത്തിന് വേണ്ടേ വേണ്ട.
അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കനൽപദത്തിലൂടെ കാൽപാദം ഊന്നിയിട്ട് വേദന സഹിച്ച് ആദർശത്തിന് വേണ്ടി പടവുകൾ മുന്നോട്ട് വെച്ച് അതിജയിച്ച് കോടാനക്കോടി വരുന്ന വിശ്വാസി മാനസങ്ങളുടെ അകത്തളങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയപ്പോൾ എതിരാളികളെ ചരിത്രത്തിന് വേണ്ടി വന്നില്ല. അബൂ ഹനീഫ ഇമാമിനെ ചരിത്രം മറന്നിട്ടില്ല. ഇതുപോലെയാണ് അവരുടെ പിൻഗാമികളായ അലിമീങ്ങൾ അവരവരുടെ കാലഘട്ടങ്ങളിൽ ഒരുപാട് തീജ്വാലകളെ അതിജയിക്കും. വിമർശിച്ചവരെല്ലാം ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകും. സത്യസന്ധമായി നിലകൊണ്ട അലിമീങ്ങളെ നാളത്തെ ചരിത്രമടക്കം വാഴ്ത്തിയിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് അവര് ആനയിക്കപ്പെടും. സഹോദരാ, അതുകൊണ്ട് നീ നിന്റെ അമലുകൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله خدا کا نام لکھ دینا نبی کا نام لکھ دینا خدا کا نام لکھ دینا نبی کا نام لکھ دینا کئی کفروں کے جھنڈا ہے ادھر اسلام لکھ دینا സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദവറുകളുടെ
അനുസ്മരണ വാർഷികത്തോട് അനുബന്ധമായി ഒരുക്കിയിട്ടുള്ള ആത്മീയ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആധുനിക മനുഷ്യൻ ഒരുപാട് സൗകര്യങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും നടുവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ സങ്കൽപ്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, അവരുടെ വിചാരങ്ങൾക്ക് പോലും അപ്പുറത്തുള്ള സൗകര്യങ്ങളും ആനുകൂല്യങ്ങളുമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായും സാങ്കേതികമായും വിലയിരുത്തിയാൽ മുന്നേറ്റങ്ങളുടെയും ഉന്നമനങ്ങളുടെയും ഒരുപാട് പട്ടികകളാണ് നിരത്താനുള്ളതെങ്കിൽ ആത്മീയമായും ധാർമ്മികമായും വിലയിരുത്തുമ്പോൾ അപജയത്തിന്റെയും അധപ്പതനത്തിന്റെയും ചിത്രങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതികളും പഠനക്രമങ്ങളുമെല്ലാം ഈ ലോകത്ത് എങ്ങനെ വലിയവനാകാം, സമ്പന്നനാകാം, ഇവിടുത്തെ അംഗീകാരവും സ്വീകാര്യതയുമെല്ലാം എങ്ങനെ നേടിയെടുക്കാം എന്ന വിചാരത്തിലേക്കും ലക്ഷ്യത്തിലേക്കുമാണ് മനുഷ്യനെ നയിക്കുന്നത്. ഈ ലോകത്തിനപ്പുറമുള്ളൊരു വിചാരത്തെക്കുറിച്ച്, പാരത്രികമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള വിചാരം ശാസ്ത്രത്തിന്റെയോ മോഡേൺ ടെക്നോളജിയുടെയോ അജണ്ടയിൽപ്പെട്ടതല്ല. നൈമിഷികമായ ഭൗതിക ജീവിതത്തിന്റെ മട്ടുപ്പാവുകളെ ആർഭാടപൂർണമാക്കാനും അതിലേക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കുവാനുമാണ് പുതിയ പ്രവണതകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും ഇവിടെ നിയുക്തരായത് മൃഗീയമായ ഭൗതിക ജീവിതത്തിൽ നിന്നും അർത്ഥപൂർണമായ മനുഷ്യജീവിതത്തിലേക്കും അതുവഴി രണ്ട് ലോകത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ നൽകുന്നതിനും അവസാനമായി പാരത്രിക ലോക വിജയം നേടിയെടുക്കുന്നതിനുമുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്. അല്ലാഹുവിന്റെ അടിമകളായ മനുഷ്യർ അവരുടെ താൽക്കാലിക വാസത്തിന്റെ കേന്ദ്രമാണ് ഈ ഭൂമി. ഇതിനപ്പുറമുള്ള ഒരു യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പരീക്ഷണശാല, താൽക്കാലികമായ ജീവിതത്തിന്റെ വിനിയോഗം പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമാണെങ്കിൽ അവന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗം സമ്മാനമായി ലഭിക്കുന്നതാണ്. അല്ലാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായും പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ പരിഗണിക്കാതെയുമാണെങ്കിൽ പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ നിയമങ്ങളെയും വിശുദ്ധ ഖുർആനിന്റെ വീക്ഷണങ്ങളെയുമെല്ലാം പരിഗണിക്കാതെയും പഠിച്ചറിയാതെയും ഉൾക്കൊള്ളാതെയുമാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ശിക്ഷയുടെ ഭവനം നരകവും അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്.
ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ചുള്ള വിചാരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഇവിടെ നിയന്ത്രിക്കുന്നത്. ലോകത്തുള്ള എല്ലാ നിയമങ്ങൾക്കും പഴുതുകളുണ്ട്. ഒട്ടുമിക്ക നിയമങ്ങളെയും സാധ്യതകളെയും ചാടിക്കടക്കുവാൻ ഭൗതികമായ കരുത്തുകൾക്കും സ്വാധീനങ്ങൾക്കും സാധിച്ചുവെന്ന് വരാം. എന്നാൽ മോഡേൺ ബയോളജിയുടെ വളർച്ചയോ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ കാഴ്ചപ്പാടുകളോ ആധുനാധുനിക വിചാരങ്ങളുടെ വിഹായുസുകളോ ആനുകാലിക അന്വേഷണങ്ങളുടെ അന്തസാരങ്ങളോ മനുഷ്യന്റെ അന്ത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, മനുഷ്യന്റെ മരണത്തെ മാറ്റി നിർത്തുവാൻ ഒരു ഗവേഷണ ഫലങ്ങൾക്കും സാധിച്ചിട്ടില്ല. ഇവിടേക്ക് വന്ന മുഴുവൻ മനുഷ്യന്മാരും ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരും മറുലോകത്തെ സ്വീകരിക്കേണ്ടവരുമാണ്. ലോകത്ത് നീതിയും ന്യായവും നടപ്പിലാക്കുന്നതിൽ വിശ്വാസികളുടെ ഏറിയ കൂറും സ്വാധീനിക്കുവാനുള്ള കാരണം ഇതിനപ്പുറമുള്ള ഒരു വിചാരണയുടെ ലോകത്തെ അവർ പരിഗണിക്കുന്നതിന്റെ പേരിലാണ്. മദ്യപാനത്തിന്റെ ശാരീരികമായ അപജയങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ടല്ല ജനകോടികൾ മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. വ്യഭിചാരത്തിന്റെ ആരോഗ്യപരമായ അപകടങ്ങളെ അറിഞ്ഞതിന്റെ പേരിലല്ല കോടിക്കണക്കിന് ജനങ്ങൾ ആ അരുതായ്മയിലേക്ക് വരാത്തത്. മനുഷ്യജന്മമായി ലഭിക്കുന്ന ധാർമ്മിക ബോധവും അരുതായ്മകൾക്ക് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഭീതിതമായ വിചാരങ്ങളുമാണ് യഥാർത്ഥത്തിൽ നീതിയുക്തമായ ഒരു ജീവിതത്തിന് ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും നിമിത്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണവിശ്വാസം, പരലോക വിചാരം, ആത്മീയ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇതിനപ്പുറത്തു വരാനുള്ള ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും അനുബന്ധമായ വിജ്ഞാനങ്ങളുമെല്ലാം മനുഷ്യനെ നേരിന്റെയും നെറിയുടെയും വഴിയിലേക്ക് നയിക്കുവാനുള്ള വഴിമരുന്നുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പഠിപ്പിച്ചു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, ആസ്വാദനങ്ങളെയും രസങ്ങളെയും ലോകീയമായ ഭൗതികമായ ലൗകികമായ ആസ്വാദനങ്ങളുടെയും അധ്യായങ്ങളെ അവസാനിപ്പിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന മരണത്തെക്കുറിച്ചുള്ള വിചാരം എനിക്കും നിങ്ങൾക്കും അധികമുണ്ടാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുടെ താൽപര്യം അതാണ്. മാത്രമല്ല, ഒരാളുടെ മനസ്സിനെ നേരിന്റെയും നെറിയുടെയും വഴിയിൽ നിയന്ത്രിക്കുവാനും അരുതാത്ത കാര്യങ്ങളെ തൊട്ട് വിട്ടുനിർത്തുവാനും ഏറ്റവും ഉപയുക്തമായത് മരണത്തെക്കുറിച്ചുള്ള വിചാരങ്ങളും തദനുസൃതമായ സ്മൃതികളുമാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയും പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരു നാൾ ഈ ഭൂമിലോകത്തിൽ നിന്ന് മരണപ്പെടേണ്ടവരാണ് എന്നതിൽ ആർക്കും ഗവേഷണത്തിന്റെ ആവശ്യമില്ല. വജാഅത് സക്രത്തുൽ മൗത്ത് ദാലിക മാ കുന്ത മിൻഹു തഹീദ്, ഉൾക്കൊള്ളാത്ത വിധം നിഷേധിച്ചുകൊണ്ടിരുന്ന മരണമാകുന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് ആസന്നമായിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ശൈലി. മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനിൽ ജീവിതത്തെക്കാൾ മുമ്പ് മരണത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തിയ സൂക്തങ്ങളുണ്ട്. അതിന്റെ താൽപര്യം എന്താണെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ സത്യത്തിന്റെ ഊക്കിനെ സൂചിപ്പിക്കുവാനാണ് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരിയായ ജീവിതത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും
ധർമ്മത്തിന്റെ വഴിയിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും നീതിയുക്തമായ ഭൗതിക ജീവിതത്തിന്റെ നിഷ്ഠയുള്ള ബോധമുള്ള ഈ ലോകത്തെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഏറ്റവും ഉപയുക്തമായത് പരലോകത്തെക്കുറിച്ചുള്ള വിചാരവും മരണമെന്ന യാത്രയെക്കുറിച്ചുള്ള ആധ്യാത്മികമായ ചിന്തകളുമാണ്. അള്ളാഹു നിശ്ചയിച്ച സമയം ആസന്നമായാൽ പിന്നെ ഒരു സെക്കൻഡും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ല. അള്ളാഹുവിന്റെ കൃത്യമായ ഖളാ വിധി തിരിച്ചു വിളിക്കുവാനുള്ള സമയം ആസന്നമായാൽ അതിനെ തടുത്തു നിർത്തുവാൻ ഇവിടെ ഒരു ടെക്നോളജിക്കും കഴിഞ്ഞിട്ടില്ല, ഒരു സാങ്കേതികതയ്ക്കും സാധിച്ചിട്ടില്ല, ഒരു ഭരണാധികാരിയും മരണത്തിന്റെ മുമ്പിൽ അതിജയിച്ച് മുന്നോട്ട് വന്നിട്ടില്ല, ഒരു ഛത്രാധിപതിയും മരണത്തെ തോൽപ്പിച്ചിട്ടില്ല, ഒരു ഫറോമാരും കീഴടങ്ങാതിരുന്നിട്ടില്ല, ഒരു ഖാറൂൻമാരും അവരുടെ ആയുധത്തിന്റെ ദണ്ടുകൊണ്ടോ അധികാരത്തിന്റെ സ്വാധീനം കൊണ്ടോ മരണമെന്ന യാഥാർത്ഥ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുവാൻ സാധിച്ചിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അഭിമുഖീകരിക്കുവാനുള്ള അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ് മരണം. ആ മരണത്തെ വിട്ടുകൊണ്ടുപോകാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജനനം മരണത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്, ജനിച്ചതു മുതൽ മരണത്തിന്റെ സമയത്തേക്കുള്ള പ്രയാണമാണ്. മാതാവിന്റെ പള്ളിയിൽ നിന്ന് ഭൂമിലോകത്തേക്ക് വരുന്നത് മുതൽ മനുഷ്യൻ സഞ്ചരിക്കുന്നത് കബറിടത്തിലേക്കുള്ള സഞ്ചാരമാണ്. അതിന്റെ ഇടയിൽ ചില ചിത്രങ്ങൾ കണ്ടുവന്നു വരാം, അതിന്റെ ഇടയിൽ ചില കുടുംബജീവിതങ്ങൾ കടന്നു വന്നുവെന്ന് വരാം, കൂട്ടുകാരും കൂട്ടുകാരികളും എല്ലാം ആ കൂട്ടത്തിൽ കടന്നുപോയെന്ന് വരാം. ഏതായാലും ഞാനിവിടെ പ്രസംഗിച്ചു തീരുമ്പോഴേക്ക് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ നമ്മളെല്ലാവരും മരണത്തിലേക്ക് അടുക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള എത്ര സമയത്തിൽ നിന്നാണ് എന്നാർക്കും അറിയില്ല. ചിലയാളുകൾക്ക് ഒരു മാസത്തിൽ നിന്നായിരിക്കാം, ചിലയാളുകൾക്ക് ബാക്കിയുള്ള പത്തോ ഇരുപതോ മണിക്കൂറുകളിൽ നിന്നുള്ളതായിരിക്കാം ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ഇവിടെ വിനിയോഗിക്കാൻ പോകുന്നത്. കാരണം നമ്മളെ എല്ലാവരെയും നമ്മുടെ കരണനരമ്പിനേക്കാൾ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തോട് അവിഭാജ്യമാം വിധം ചേർന്നു കിടക്കുകയാണ് മരണത്തിന്റെ കടന്നുവരവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതലായി ആമുഖം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മരിക്കേണ്ടവരാണ് എന്നതിൽ ഇവിടെ ഒരാർക്കമില്ല. ഇസത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാജ്യത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ വ്യത്യാസങ്ങളുടെ പേരിൽ സമരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകാം. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. ഓരോരോ വീക്ഷണങ്ങളുടെയും വിചാരങ്ങളുടെയും ഇഷങ്ങളുടെയും മതകീയമായ ചിന്തകളുടെയും ലോകത്തേക്കാണ് മനുഷ്യൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാതൊരു വകഭേദങ്ങളുമില്ലാതെ എല്ലാവരും ഒത്തു സമ്മതിക്കേണ്ട പരമയാഥാർത്ഥ്യമായി മരണം നിലകൊള്ളുകയാണ്. All human things are subject to decay. എല്ലാ മനുഷ്യനും മരണത്തെ സ്വീകരിക്കേണ്ടവരാണ്. ഒരാളും അതിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണമായിരുന്നു എന്നതാണ് അതിന്റെ തത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യൻ മരണത്തെ കുറിച്ചുള്ള വിചാരം എപ്പോഴും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് ഓരോ സമയത്തെയും ലഭ്യമായ സമയത്തെ അമൂല്യമായി വിനിയോഗിക്കുകയും നാളെ എനിക്ക് സൽക്കർമ്മം ചെയ്യാൻ ലഭിക്കുമെന്ന് കാത്തിരിക്കുന്നതിന് പകരം ലഭ്യമായ സമയത്തെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മുൻഗാമികളായ സ്വഹാബികളുടെയും സജ്ജനങ്ങളുടെയും ജീവിതം അങ്ങനെയാണ്. നാളെയാകട്ടെ സുന്നത്ത് നിസ്കരിച്ചുകൊള്ളാം, മറ്റന്നാളാകട്ടെ ദാനധർമ്മങ്ങൾ ചെയ്തുകൊള്ളാം, അടുത്ത റമദാൻ വരട്ടെ തറാവീഹ് പാലിച്ചുകൊള്ളാം, അടുത്ത പെരുന്നാൾ വരട്ടെ ഉദഹിയ്യത്ത് കൊടുത്തുകൊള്ളാം,
തുടങ്ങിയുള്ള നീട്ടിവെക്കുന്ന വിചാരങ്ങളിൽ നിന്ന് അപ്പോഴേക്ക് ബാക്കിയുണ്ടാകുമോ എന്ന വിചാരത്തിലേക്കാണ് കടന്നു വരേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി ആധ്യാത്മികതയുടെ അരമനയിൽ നിന്ന് അധികാരത്തിന്റെ അമരത്തിരിക്കുകയും ആത്മീയതയുടെ ഉള്ളറകളെ അതോടൊപ്പം കൂട്ടുപിടിക്കുകയും ചെയ്ത അതുല്യമായ വ്യക്തിപ്രഭാവമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. സന്ധ്യാസമയമാകുമ്പോ മുരുമ്പിയ വസ്ത്രം ധരിച്ച് പാതിരാത്രി മുതൽ നേരം വെളുക്കും വരെ ആരാധനയിൽ കഴിച്ചുകൂട്ടി അതിനിടയിൽ ഓതുന്ന ഖുർആനിന്റെ അന്തസാരങ്ങളെ ആലോചിച്ച് മണിക്കൂറുകളോളം അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് എല്ലാം മറന്ന് പടച്ചവനിലേക്ക് ലയിച്ചു ചേരുന്ന ആരാധനയുടെ പ്രതിരൂപവും പരിത്യാഗത്തിന്റെ സമവാക്യവുമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലക്ക് മഹാനവറുകളെ കാണാൻ ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നും കടന്നു വന്നു. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഭരണവഴിയിൽ മാതൃകായോഗ്യമായി ലോകത്തെയും ഭരണീയരെയും നയിച്ചുകൊണ്ട് പോകുമ്പോ കാണാനും പ്രശ്നപരിഹാരത്തിനും എത്തിയ ആളുകളോട് പരിക്ഷീണിതനായി എത്തിച്ചേർന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. ഉടനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് പ്രിയപ്പെട്ട മകൻ പറയുന്നത്, വാപ്പ എവിടേക്കാണ് പോകുന്നത്? മോനെ, ഞാൻ അല്പസമയം ഒന്ന് വിശ്രമിച്ചിട്ട് ഇവരുടെ വിഷയങ്ങൾ കേട്ടുകൊള്ളാം, അവർക്ക് പരിഹാരം നൽകാം. ഉടനെ ആത്മീയതയുടെ തറവാട്ടിൽ നിന്ന് ആധ്യാത്മികതയുടെ ഉള്ളറകളെ ഉൾക്കൊള്ളുകയും അല്ലാഹുവിലേക്കുള്ള വിചാരം പിതാവിൽ നിന്ന് പകർന്നെടുക്കുകയും മാതൃകായോഗ്യമായ മടിത്തറ്റ മാതാവിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ പറയുകയാണ്, പ്രിയപ്പെട്ട പിതാവേ, അവിടുന്ന് വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ മാത്രം ആയുസ് ബാക്കിയുണ്ട് എന്ന് എവിടെന്നാണ് വിവരം ലഭിച്ചത്? അപ്പോൾ മകനോട് ദേഷ്യം പിടിക്കുകയല്ല, വാപ്പാ തിരിച്ചു വന്ന് ഇവരുടെ വിഷയങ്ങൾ മുഴുവനും പരിഹരിക്കാൻ മാത്രം ആയുസ്സുണ്ടാകുമെന്ന് ആരാണ് ഉറപ്പു നൽകിയത് എന്ന് പ്രിയപ്പെട്ട മകൻ പിതാവിനോട് ചോദിക്കുമ്പോ പിതാവ് ദേഷ്യം പിടിക്കുകയല്ല, മകനോട് വെറുപ്പ് കാണിക്കുകയല്ല, ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയാണോ ചോദിക്കുക എന്ന് അന്വേഷിക്കുകയല്ല, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, സ്തോത്രങ്ങളകിലവും നിനക്കാണ്, നന്ദികൾ മുഴുവനും നിനക്കാണ്. കാരണമെന്താണ്? പരലോകത്തെ കുറിച്ച് എനിക്ക് ആലോചന നൽകാൻ പറ്റുന്ന ഒരു സന്താനത്തെ എനിക്ക് നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. കാരണം എന്റെ മകൻ അവിടുന്ന് മട്ടുപ്പാവിലേക്ക് പട്ടുമെത്തയിലേക്ക് കൊട്ടാരത്തിലേക്ക് മാടി വിളിക്കുകയല്ല, ജീവിതത്തിന്റെ ശരിയായ തലങ്ങളെയും പരലോക വിചാരങ്ങളെയും ഉണർത്തിത്തരുവാൻ ഉതകുന്ന വിധം ആത്മീയമായി ഉയർന്ന ഒരു മകന് നൽകിയ അല്ലാ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞ് ക്ഷീണം മാറ്റിവെച്ച് സന്ദർശകരോട് സംവദിച്ചിട്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പോയതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന വിനീതനായ ഈ വിദ്യാർത്ഥി ഈ ജീവിതത്തിന്റെ സഞ്ചാരത്തിൽ എവിടെയാണ് ഞെട്ടറ്റ് വീഴുക എന്നറിയില്ല, നമുക്കാർക്കും അറിയില്ല എങ്ങോട്ടാണ് നമ്മുടെ സഞ്ചാരം, എവിടെയാണ് നമ്മുടെ പര്യവസാനം, ഏത് വഴിയിലാണ്, ഏത് ഗതിയിലാണ്, ഏത് വിധത്തിലാണ്, ഏത് രാജ്യത്താണ്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് സമയത്താണ്, ഏത് ദിവസത്തിലാണ്, ആരുടെ മുമ്പിലാണ്, സന്നിധിയിലാണ്, ഏതവസ്ഥയിലാണ്, ഒന്നും തീരുമാനിക്കുവാൻ അധികാരമില്ല, കാരണമെല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ.
ആരാണ് മരണത്തിന്റെ അധികാരി? ആരാണ് ജീവിതത്തിന്റെ അധികാരി? ആരാണ് മരണത്തെ പടച്ചവൻ? ആരാണ് ജീവിതത്തിന്റെ സംവിധായകൻ? മറ്റാരും പറയാനില്ല. ലോകത്തെ സയന്റിസ്റ്റുകളുടെ സമ്മാനമല്ല, ശാസ്ത്രലോകത്തിന്റെ മുഴുവൻ കോപ്പുകളും നിരത്തിവെച്ച് നോക്കിയിട്ടും മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പഠിക്കാനോ പറയാനോ അറിയാത്ത പുതിയ മോഡേൺ സയൻസിനോട് പറയട്ടെ, മരണത്തെ കുറിച്ചൊരു നിർവചനം കൃത്യമായി പറയുവാനോ ആത്മാവിനെ കണിശമായി ഒന്ന് നിർണയിച്ച് നിർവചിക്കുവാനോ ഇതുവരെ സയൻസിന് കഴിഞ്ഞിട്ടില്ല. ആത്മാവ് ശരീരത്തോട് വിട പറയുമ്പോഴാണ് മരണമെങ്കിൽ ഈ ആത്മാവ് എവിടുന്ന് വന്നതാണ്? ഈ ആത്മാവ് എവിടേക്ക് പോകുന്നതാണ്? ആത്മാവിന്റെ ലോകമെന്താണ്? അവിടുത്തെ വിന്യാസം എന്താണ്? അവിടുത്തെ അധികാരം എന്താണ്? അവിടുത്തെ ക്രയവിക്രയങ്ങൾ എന്താണ്? അവിടുത്തെ വിചാര വികാരങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണം നടത്തുവാൻ ആധികാരികമായ ഒരു ഉപകരണം പോലുമില്ലാത്ത മോഡേൺ സയൻസിന് മരണത്തെ കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേ മെഷേർഡ് ദി നോൺ ബയോളജിക്കൽ സിസ്റ്റം വിത്ത് ബയോളജിക്കൽ സിസ്റ്റം. ജീവശാസ്ത്രപരമല്ലാത്ത വിഷയത്തെ ജീവശാസ്ത്രപരമായി കാണാൻ ശ്രമിച്ചതാണ് പടിഞ്ഞാറിനു പറ്റിയ അടിസ്ഥാനപരമായ അബദ്ധമെന്ന് ഇസ്ലാമിനെ സ്വീകരിച്ച വിചാരപ്പടുക്കൾ അടയാളപ്പെടുത്തി വെക്കുമ്പോൾ മരണത്തെക്കുറിച്ച് പറയാൻ സയൻസിന് കഴിയുന്നില്ല. ആ മരണം നമ്മുടെ വീട്ടിലേക്ക് വരും. കത്തടിച്ച് ക്ഷണിക്കുമ്പോഴല്ല, ഫോണിലൂടെ വിളിക്കുമ്പോഴല്ല, ആരും വിളിക്കാതെ നിശ്ചയിക്കപ്പെട്ട സമയമില്ലാതെ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദര, വലാ തമൂതുന്ന ഇല്ല വഅന്തും മുസ്ലിമൂൻ. നമുക്കുള്ള ബാധ്യത എന്താണ്? മരണത്തെ തടുക്കുവാനുള്ള മരുന്നുകളില്ല, വിയോഗത്തെ വിലങ്ങുവാനുള്ള വിധേയങ്ങളില്ല, മനുഷ്യന്റെ യാത്രയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സംവിധാനമില്ല. എത്ര കൃത്യമാണ് മരണം! ചില പുതിയാപ്പിളമാര് മണവറയിലേക്ക് ആദ്യ പടവെടുത്തു വെച്ചപ്പോ ബോധ്യം ബോധം കെട്ട് വീണുപോയ കഥകളുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് ഉണരാത്ത എത്രയോ സംഭവങ്ങളുണ്ട്. വിദേശത്തേക്ക് മോഹന സ്വപ്നങ്ങളുടെ ചിറകിലേറി പറന്നുപോയിട്ട് ഡെഡ് ബോഡിയുമായി പെട്ടി വീട്ടിലേക്ക് വന്ന സംഭവങ്ങൾ എത്രയാണ്! എന്റെ ഒരു അയൽവാസി അബ്ദുൽ ജലീൽ എന്ന സഹോദരൻ ഇന്നലെ അബ്ഹായിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയി. അല്ലാഹു ഖബർ സ്വർഗമാക്കട്ടെ. എത്രയോ സ്വപ്നങ്ങളുടെ ലോകത്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ സമയമായപ്പോൾ തടുത്തു നിർത്താൻ സ്വപ്നങ്ങൾക്ക് കഴിഞ്ഞില്ല, സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്താണ്? എപ്പോൾ മരണപ്പെട്ടാലും മരണത്തിന് പറ്റുന്ന അവസ്ഥയിലേ ജീവിക്കലാണ്. എപ്പോഴാ മരണം? നിങ്ങൾ ഒരാഴ്ചത്തെ പത്രം കൃത്യമായി ചരമക്കോളം പരിശോധിച്ചു നോക്കൂ. നമ്മുടെ വയസ്സിലുള്ള ഒരാളെങ്കിലും മരിച്ചിട്ടുണ്ടാകും. മരണത്തിന് പ്രായമില്ല. നൂറു മുതൽ ജനിച്ചതു മുതൽ നൂറു വയസ്സുവരെ നമ്മുടെ ഓരോരോ വയസ്സുകളും പരിശോധിച്ചു നോക്കൂ. അതിലേറെ ഏതോ ഒരു വയസ്സുകാരനാണ് ഞാൻ, മറ്റൊരു വയസ്സുകാരനാണ് നിങ്ങൾ. നമ്മുടെ വയസ്സുള്ളവർ എത്രയാണിന്ന് മരിച്ചുപോയത്? നമ്മുടെ പ്രായമുള്ളവർ എത്രയാണ് ഈ ലോകത്തോട് യാത്രയായത്? അപ്പോൾ ഞാൻ പതിനാറുകാരനാണ്, മരണത്തിന്റെ പ്രായമല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അൻപതുകാരനാണ്, മരിക്കാനായിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ?
അങ്ങനെ കൃത്യമായ നിർവചനത്തിന്റെ നേർവഴിയിൽ നിൽക്കാതെ പ്രപഞ്ചാധികാരിയുടെ നിയമത്തിന്റെ വഴിയിൽ മാത്രം വിധേയപ്പെട്ട് കിടക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തോട് ഒളിച്ചോടുവാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീനാമനുത്തഖുല്ലാ, മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്നില്ലെങ്കിൽ വിജയകരമായൊരു പാരത്രീക ലോകത്തിന് പറ്റുന്ന മരണമാണ് വേണ്ടത്. നാളെയുടെ ജീവിതത്തിൽ ശോഭനമായ സ്വർഗം നേടാനുള്ള യാത്ര മഹനീയമായ പറുദീസകൾ ഒരുക്കി വച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സമ്മേളനമായ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന മരണമാണ് തയ്യാറാകേണ്ടത്. അതിനുവേണ്ടി ചെയ്യേണ്ടതെന്താണ്? വഅമിലു സ്വാലിഹാത്ത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. എല്ലാ മനുഷ്യനും പരാജിതനാണ്. മാനവനാഗമാനം പരാജയത്തിന്റെ പ്രതീകമാണ്. അതിന് സത്യം കാലമാണ്. ഒന്നുകിൽ ലോകം മുഴുവനുമുള്ള കാലമാണ് സത്യം, അല്ലെങ്കിലോ സായാഹ്ന നിസ്കാരമാണ് സത്യം. വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അങ്ങനെ കാലം സാക്ഷിയായി സത്യം ചെയ്തിട്ട് പറയട്ടെയോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനാഗമാനം പരാജിതനാണ്. ഇല്ലല്ലദീന ആമനു, അചഞ്ചലമായ ആദർശബോധമുള്ളവനൊഴികെ ഈ ലോകത്തിന്റെ മുഴുവനും അധികാരി ആരാണ്? അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവനൊഴികെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്, അന്ത്യപ്രവാചകരും പുണ്യപ്രവാചകരുമാണെന്ന് അംഗീകരിച്ചാലല്ലാതെ വിജയമില്ല. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അല്ലാഹുവാണ് സർവാധികാരി, ഒരധികാരവും ആത്യന്തികമായി മറ്റാർക്കുമില്ല. എല്ലാ അധികാരത്തിന്റെയും നിയന്ത്രണമാരുടെ കയ്യിലാണ്, ലോകാധികാരിയായ അല്ലാഹുവിന്റെ കയ്യിലാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലെങ്കിൽ മുഖ്യമന്ത്രി എപ്പോഴാ മരിക്കേണ്ടതെന്ന് നിശ്ചയിച്ചവൻ അധികാരിയായ അല്ലാഹുവാണ്. അല്ലാതെ കമ്മ്യൂണിസമോ ഷാവോയിസമോ ഷിൻഡോയിസമോ കൺഫ്യൂഷ്യാനിസമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇസങ്ങളോ നിയമങ്ങളോ തത്വങ്ങളോ ശാസ്ത്രങ്ങളോ ശാസ്ത്രകാരന്മാരോ അല്ല, അല്ലാഹുവാകുന്ന പ്രപഞ്ചാധികാരിയുടെ നിയമമാണ്. എപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ജനിക്കേണ്ടത് മരിക്കേണ്ടത്? എപ്പോഴാണ് ചീഫ് മിനിസ്റ്റർ മരിക്കേണ്ടത് വിട പറയേണ്ടത്? എല്ലാത്തിന്റെയും കൃത്യമായ കാൽക്കുലേഷൻ. അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു തആല മനുഷ്യന്മാരെ പടച്ചിങ്ങനെ വെറുതെ വിട്ടതല്ല. ഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളെ വൃഥാവിലാണ് പടച്ചുവിട്ടതെന്ന്? നമ്മിലേക്ക് മടക്കപ്പെടില്ല, ഹാജരാക്കിയിട്ട് ചോദിക്കില്ല, വിളിച്ചു വരുത്തിയിട്ട് കണക്കെടുക്കില്ല, തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോയോ? എന്നാൽ അബദ്ധധാരണ ആവശ്യമില്ല. നിങ്ങളെ വെറുതെ പടച്ചുവിട്ടതല്ല, ഇത് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ട്. നീ എന്താണ് പറയേണ്ടതെന്ന നിയമം അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. നീ ഏതാണ് പറയേണ്ടാത്തതെന്ന അല്ലാഹുവിന്റെ നിയമമുണ്ട്. നീ ആരെയാണ് സ്വീകരിക്കേണ്ടത്, നിരകരിക്കേണ്ടത്, ആരെയാണ് ഉൾക്കൊള്ളേണ്ടത്, ആരെയാണ് തള്ളേണ്ടത്, കൊള്ളേണ്ടത്,
സ്വീകരിക്കേണ്ടത്. പടച്ചവന്റെ ദീനിന്റെ നിയമത്തിന്റെ മൂല്യം എന്താണ്? പണ്ഡിതന്മാരുടെ പവിത്രത എത്രയാണ്? ദീനീ സേവനങ്ങളുടെ പക്വത എത്രയാണ്? ഇത് മുഴുവനും അറിയിച്ചു തന്നവനാരാണ്? അല്ലാഹു ജല്ല ജലാലുഹു. അവനൊരു നിയമമുണ്ട്, നീ അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന്, ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കണമെന്ന്, പലിശ വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അന്യന്റെ മുതൽ അപഹരിക്കാൻ പാടില്ല, കള്ളുകുടിക്കുവാനോ അതിനു വേണ്ടി ഓശാന പാടാനോ പറ്റില്ല. എന്തിന്റെ പേരിലാണെങ്കിലും അല്ല വിലക്കിയത് അനുവദിക്കപ്പെടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇലക്ഷന്റെ വലിയ മാമാങ്കങ്ങള് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയ കക്ഷിത്വങ്ങളെ പറയാൻ ഞാൻ അവകാശിയല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ ഏത് രാഷ്ട്രീയത്തിന്റെ കക്ഷിയിൽ നിന്നാലും പക്ഷത്തു നിന്നാലും ഇസ്ലാമിക നിയമത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഒരാൾക്കും അധികാരമില്ല. അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രതിക്കൂട്ടിലാണ്. മാറ്റാൻ പറ്റൂല്ല. അത് ഞാനൊരു എം എൽ എ ആകാൻ വേണ്ടിയാ, ഞാനൊരു മിനിസ്റ്റർ ആകാൻ വേണ്ടിയാ, എനിക്കിഷ്ടമുള്ള ആള് വിജയിക്കാൻ വേണ്ടിയാ, അതിന്റെ പേരിൽ ഹലാല് ഹറാമാവുകയോ ഹറാം ഹലാലാവുകയോ ചെയ്യൂല. അതുകൊണ്ട് എന്തിന്റെ പേരിലും അല്ലാഹുവിന്റെ നിയമത്തിനപ്പുറത്തേക്ക് മാറാൻ പറ്റൂല. എല്ലായിടത്തും കൃത്യമായ നിയമത്തിന്റെ നിഷ്ഠകൾ കൊണ്ട് കൃത്യത വരുത്തിയ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മൾക്ക് വഴിമാറി സഞ്ചരിച്ചുകൂടാ. രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും പരദൂഷണം പാടില്ല. വ്യക്തിഹത്യകൾ അനുവദനീയമല്ല. പടച്ചവനെ ഞാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തോപ്പിക്കാൻ വേണ്ടിയാണ് അവനെ കുറ്റം പറഞ്ഞത്, അതവന്റെ ഉള്ള കുറ്റമാണ് പറഞ്ഞത് എന്നൊക്കെ ന്യായീകരിച്ച് പത്രിക കയ്യിൽ പിടിച്ചാലും നിന്റെ കയ്യിലേക്ക് നിന്റെ കർമ്മത്തിന്റെ പുസ്തകം തരുമ്പോൾ നിന്റെ ഗീബത്തിന്റെ ലിസ്റ്റിൽ നിന്നത് മാഞ്ഞു പോകില്ല. നിന്റെ പരദൂഷണത്തിന്റെ പരിധിയിൽ നിന്നത് പുറത്തു പോകില്ല. ഞാൻ എന്റെ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് അപ്പുറത്തുള്ളവനെ കുറ്റം പറഞ്ഞത്. അല്ലാഹുവിന്റെ ന്യായത്തിന്റെ മുമ്പിൽ നിനക്ക് ന്യായം വേറെയില്ല. കാരണമെന്താണ്? ഏത് എം എൽ എയും ജയിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ജയിച്ചിട്ട് അസംബ്ലിയിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുമ്പ് ജീവൻ തീർന്നുപോയ എത്ര അധികാരികളുണ്ട്? സുപ്രീം കൺട്രോള് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഏത് മിനിസ്റ്റേഴ്സ് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. അധികാര പീഠത്തിന്റെ ചാരത്തെത്തുമ്പോഴേക്ക് ബോധം കെട്ട് വീണ് മരിച്ചുപോയവരുണ്ട്. കാരണം എല്ലാ കൺട്രോളും അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു എത്ര മഹോന്നതനാണ്, അവന്റെ കയ്യിലാണ് സർവാധികാരം. ആധികാരിയായ അല്ലാഹുവിനെ മാറ്റി നിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് മോനെ, നിനക്കിഷ്ടമുള്ളവർക്ക് സമ്മതിദാനം നൽകാൻ അവകാശമുണ്ട്. ഈ വേദി ഒട്ടുപിടിക്കാനല്ല എന്റെ ഈ ജീവിതവും, അതിന് ഹോമിക്കാനല്ല. പക്ഷേ നമ്മുടെ ജീവിതം അപകടത്തിലാകാൻ പാടില്ല. അല്ലാഹുവിന്റെ കോടതിയെ മറന്നാടാൻ അധികാരമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിത കേസരികളെ രാഷ്ട്രീയത്തിന്റെ പ്ലാറ്റ്ഫോമിലായാലും താൽപര്യത്തിന്റെ തിരശീലയ്ക്കു പിന്നിലാണെങ്കിലും ഒരു പണ്ഡിതനെയും വേദനിപ്പിച്ചുകൂടാ.
ഒരു സയ്യിദിനെയും നൊമ്പരപ്പെടുത്തിക്കൂടാ, ഒരു സാധാരണ മുഅ്മിനിനെയും വേദനിപ്പിച്ചുകൂടാ, സാധാരണക്കാരെ വേദനിപ്പിക്കും പോലെയല്ല പണ്ഡിതന്മാരെ വേദനിപ്പിച്ചാൽ. കാരണം ഖുർആൻ അവിടുന്ന് പറയുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. അറിവുള്ളവരെ പറയുന്നതും അറിവില്ലാത്തവരെ പറയുന്നതും ഒരുപോലെയല്ല. കാരണമെന്താണ്? ഏതെങ്കിലും ഒരു പണ്ഡിതനെ നമ്മുടെ താൽപര്യങ്ങൾക്കോ നമ്മുടെ കക്ഷിയുടെ താൽപര്യങ്ങൾക്കോ യോജിക്കാത്തതിന്റെ പേരിൽ നീ ഒരു പണ്ഡിതനെ കുറ്റം പറയുന്നത് സുബഹി കഴിഞ്ഞാണെങ്കിൽ ആ പണ്ഡിതൻ അള്ളാഹുവിന്റെ ദീനിന്റെ ദർസ് നടത്തുകയായിരിക്കും. നിന്റെ പരദൂഷണം അള്ളാഹു പിടിക്കുകയില്ലേ? പാതിരാത്രിയാണ് ഒരു പണ്ഡിതനെ കുറ്റം പറയുന്നതെങ്കിൽ നീ കുറ്റം പറയുന്ന സമയത്താ മനുഷ്യൻ മുസല്ലയിലായിരിക്കും. അല്ലാഹു ആരെയാണ് ഇഷ്ടപ്പെടുക സഹോദരാ? നീ ഒരു പണ്ഡിതനെ പരാതി പറയുന്ന നേരത്തെ ആ പണ്ഡിതൻ അനാഥ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി പരിശ്രമിക്കുകയായിരിക്കും. കുറ്റം പറഞ്ഞ നീ പ്രതിക്കൂട്ടിലാകുകയല്ലാതെ പണ്ഡിതന് പ്രശ്നമുണ്ടോ? ഇല്ല. അതുപോലെ നീ എവിടെങ്കിലും ഇരുന്നു കൊണ്ട് അലിമീങ്ങളെ സ്വാലിഹീങ്ങളെ അറിയാതെ ആരോപണങ്ങളോ വിവരമില്ലാതെ കുറ്റങ്ങളോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അവരല്ലാഹുവിന്റെ ദീനിന്റെ സേവനപാതയിലാണ്. നിനക്ക് പണ്ടേ തന്നെ അമലുകളില്ല, ഉള്ളതുപോലും നഷ്ടപ്പെടുത്തുകയല്ലാതെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് സാധാരണ കൂടുന്ന ചായക്കടയിലിരുന്ന് നീ ആലിമീങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയത്ത് നീ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ആലോചിക്കണം. ഞാൻ പള്ളിയിൽ പോയി രണ്ടരക്കത്ത് സുബഹി നിസ്കരിച്ചിട്ട് ഈ കടയിലേക്ക് വന്ന് പത്രവും നോക്കി രാഷ്ട്രീയം പറഞ്ഞ് ചായ കുടിക്കുമ്പോ ഞാൻ കുറ്റം പറയുന്ന പണ്ഡിതൻ എവിടെയായിരിക്കും എന്നൊരു സെക്കൻഡ് ആലോചിക്കുമ്പോൾ ണക്കിന് ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾക്ക് പരിശുദ്ധമായ ഹദീസിന്റെയോ തഫ്സീറിന്റെയോ ഗ്രന്ഥങ്ങൾ ഓതിക്കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാരെയാണ്? സഹോദരാ, അങ്ങനെയുള്ള വകതിരിവെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണം. നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്തു തന്നെ എത്രയോ നല്ല മനുഷ്യന്മാര് മുസല്ലയിൽ ഇരുന്ന് നിസ്കരിക്കുകയാണ്, എത്രയോ ആളുകൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇഴ്ത്തിക്കാഫിരുന്ന ആരാധനയിലാണ്, എത്രയോ ആളുകൾ തസ്ബീഹമാല ഉപയോഗിച്ചോ അല്ലാതെയോ ദിക്റുകളിലാണ്. അതിനേക്കാൾ വലിയ വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മൾ കുറ്റം പറയുന്നവരിൽ പെട്ടുപോയാൽ നമ്മൾ പ്രതിക്കൂട്ടിലായി എന്നല്ലാതെ അവർക്കൊന്നും വരാനില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ മുഴുവനും അവരവരുടെ കാലഘട്ടങ്ങളിൽ വിമർശനത്തിന്റെ തീജ്വാലയിലൂടെ കടന്നുപോയിട്ടും പിൽക്കാല ചരിത്രം അവരുടെ വിമർശനം അടയാളപ്പെടുത്തിയില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആരാധന ചെയ്തപ്പോഴാണ് ഷാഫി ഇമാമിന്റെ വിരോധികൾ തെരുവിൽ മുദ്രാവാക്യം മുഴക്കിയത്. മുദ്രാവാക്യം മുഴക്കിയ തെരുവ് തണ്ടികളെ ലോകത്തിനറിയില്ല, പക്ഷേ ഷാഫി ഇമാമിനെ ലോകം ഹൃദയത്തിൽ ഏറ്റെടുത്തുപോയി. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലറയിൽ ഇട്ട് തല്ലാൻ ഒരുങ്ങിയപ്പോ അന്നുവരെ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാലിക് ഇമാമതങ്ങളെ
അന്നത്തെ ആളുകൾ എതിർത്തതുകൊണ്ടോ തല്ലിയതുകൊണ്ടോ സത്യത്തിന്റെ വഴിയിലെ നെത്തുലതാരകമായി നിന്ന മാലിക് ഇമാമിന്റെ വിലാസം നഷ്ടമായില്ല. എതിരാളികളെ ചരിത്രത്തിന് വേണ്ടേ വേണ്ട. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കനൽപദത്തിലൂടെ കാൽപാദമൂന്നിയിട്ട് വേദന സഹിച്ച് ആദർശത്തിന് വേണ്ടി പടവുകൾ മുന്നോട്ട് വെച്ച് അതിജയിച്ച് കോടാന കോടി വരുന്ന വിശ്വാസി മാനസങ്ങളുടെ അകത്തളങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയപ്പോൾ എതിരാളികളെ ചരിത്രത്തിന് വേണ്ടി വന്നില്ല. അബൂ ഹനീഫ ഇമാമിനെ ചരിത്രം മറന്നിട്ടില്ല. ഇതുപോലെയാണ് അവരുടെ പിൻഗാമികളായ അലിമീങ്ങൾ അവരവരുടെ കാലഘട്ടങ്ങളിൽ ഒരുപാട് തീജ്വാലകളെ അതിജയിക്കും. വിമർശിച്ചവരെല്ലാം ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകും. സത്യസന്ധമായി നിലകൊണ്ട അലിമീങ്ങളെ നാളത്തെ ചരിത്രമടക്കം വാഴ്ത്തിയിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് അവര് ആനയിക്കപ്പെടും. സഹോദരാ, അതുകൊണ്ട് നീ നിന്റെ അമലുകൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അതുപോലെ നമ്മുടെ സാധാരണ കമന്റുകൾ പള്ളിയെക്കുറിച്ച് പറയാൻ പാടില്ല. സാധാരണ കമന്റുകൾ ഖുർആനിനെ കുറിച്ച് പറയാൻ പാടില്ല. സാധാരണ കമന്റുകൾ അലിമീങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. സാധാരണ കമന്റുകൾ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ ഇമാമുന നവവി റഹ്മത്തുല്ലാഹി അലൈഹിയെ ഒരു മസ്അലയുടെ കഠിനമായ പ്രഖ്യാപനത്തിന്റെ പേരിൽ ആക്ഷേപിച്ചവർ പാണ്ഡിത്യത്തിൽ ഉയർന്നു നിന്നവരാണെങ്കിലും അവരുടെ ജനാസയിൽ നിന്ന് നാവ് വന്യജീവി വന്ന് കടിച്ചുകൊണ്ടുപോയി. ആള് പണ്ഡിതനല്ല എന്നിട്ടല്ല മറ്റൊരു പണ്ഡിതനെ വേദനിപ്പിച്ചതിന്റെ പേരിലാ അതുകൊണ്ട് നമ്മുടെ നാവുകൊണ്ടൊരു വിശ്വാസിയും വേദനിപ്പിച്ചുകൂടാ ആക്ഷേപിച്ചുകൂടാ. വസ്തുതകളുടെ കൃത്യതകൾ അറിയാതെ പരസ്പരം അത് കൈമാറിക്കൂടാ. വളരെ സൂക്ഷിക്കേണ്ട കാലമാണ് മുഅ്മിനീങ്ങളെ. ഈമാൻ പറിച്ചുകൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ പല വേഷത്തിലും കടന്നു വരുമ്പോ കലാലയത്തിന്റെ മുറ്റത്തേക്ക് പോകുന്ന സഹോദരാ, സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ് കോളേജിൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ അവനെ വീഴ്ത്താൻ ചിലപ്പോ അർദ്ധനഗ്നയായ പെണ്ണായിരിക്കും വരുന്നത്. അവളുടെ വഞ്ചനയിൽ നീ വീണു പോകരുത്. ഇനി ഒരു മുസ്ലിയാരാണ് ഭൗതിക കോളേജിൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ തലേമുണ്ടിടാത്ത മിനി സ്കേട്ടിട്ട പെണ്ണിനെ ചിലപ്പോ മുസ്ലിയാര് നോക്കൂല. കാരണം പഠിച്ച ഇൽമിനോടുള്ള കൂറാണ്. അപ്പോഴവിടെ ചിലപ്പോ പിറ്റേന്ന് മുതൽ പെണ്ണ് പറതയിട്ടുകൊണ്ടാണ് വരിക. അപ്പൊ മൊയ്ലിയാരുടെ മനസ്സിൽ അവള് ദീനീയായ പെണ്ണാണല്ലോ എന്നൊരു അനുതാപമുണ്ടാകും. അവളുടെ വാക്കിനെ ചിലപ്പോ പരിഗണിക്കും. അങ്ങനെ പറതയിട്ട പെണ്ണായിരിക്കും ചിലപ്പോ തലപ്പാവുള്ള മൊയ്ലിയാരെ വഞ്ചിക്കാൻ വരുന്നത്. അതുപോലെ കോലം മാറി ഒപ്പിച്ചൊപ്പിച്ച് ഇബിലീസ് കളിക്കാൻ വരുന്ന കാലമാണ്. അതുകൊണ്ട് മോനെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തെങ്കിലേ വിജയത്തിലേക്ക് എത്താൻ പറ്റൂ. ദുഷ്കർമ്മങ്ങളിലേക്ക് കടന്നവന് സ്വർഗത്തിലേക്ക് വരാൻ പറ്റുമോ? പുതിയ തലമുറയുടെ ജീവിതം എങ്ങനെയാണ്? ആധുനാധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും നടപടിക്രമങ്ങളുമെല്ലാം അപകടകരമായി മുന്നേറുകയാണ്. പരലോക വിചാരം പഠിപ്പിക്കാൻ ഒരു സീരിയലും വന്നിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കാൻ ഒരു മൊയ്ലിയാരുടെ ഇന്റർവ്യൂവും ചാനലിൽ വന്നിട്ടില്ല.
കടന്നു വന്നതെല്ലാം മനുഷ്യനെ ദുനിയാവിലേക്ക് വിളിക്കാനാണ്, കടന്നു വന്നത് മുഴുവനും മനുഷ്യനെ ഇബാദത്ത് മുടക്കാനാണ്. അങ്ങനെ ആധുനിക ചാനലുകളുടെയും സീരിയലുകളുടെയും അഡിക്റ്റുകളായ പുതിയ തലമുറയോട് പറയട്ടെ, മോനെ മരിക്കണ്ടയോ? നീ പെരുമണ്ണ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ അവിടെയുള്ള ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലിരുന്ന് നിനക്ക് വേണ്ടിയുള്ള കഫൻ കുട വച്ചിരിക്കുന്നുണ്ട്. പക്ഷേ നീ അറിയുന്നില്ല, നിന്നെ അടുത്ത സമയം പൊതിയാനത് റെഡിയാണ്. പക്ഷേ നിന്റെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും റെഡിയായിരിക്കണം. ഞാൻ അന്യപെണ്ണിനോടൊപ്പം ഇടകലരുന്ന സമയത്ത് മരിച്ചുപോയാൽ എനിക്കെങ്ങനെ വിജയം ലഭിക്കാനാണ്? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പാടില്ല. ഞാൻ കള്ള് ഷാപ്പിന്റെ അടുക്ക നിൽക്കുമ്പോ മരിച്ചുപോയാൽ എത്ര വലിയ ദുരന്തമാണ്, അതുകൊണ്ട് അതുവഴി പോകാൻ പാടില്ല. ഞാൻ പാൻ മസാല വായിലിട്ടിരിക്കുന്ന സമയത്ത് മരിച്ചുപോയാൽ ഞാൻ എന്തു ചെയ്യാനാണ്? എനിക്ക് രക്ഷ ലഭിക്കില്ല, അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കൃത്യമായ വിചാരത്തോടെ പോയിട്ട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മരിക്കണ്ടയോ? മരിക്കുന്നതെങ്ങനെയായിരിക്കണം? അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട നിലയിൽ സ്വർഗം കിട്ടാൻ പറ്റുന്ന മരണം വേണം. സ്വർഗം കിട്ടാൻ പറ്റുന്ന മരണം ആരാണ് മരിച്ചത്? സ്വർഗത്തിലെ നേതാക്കളാണ്. സ്വർഗത്തിലെ നേതാവാരാണ്? അന സയ്യിദു ഉൽദി ആദം വലാ ഫഖറാ ഫാത്തിഹുൽ ജന്നതി വ സാഹിബുൽ ലിവാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഏറ്റവും നന്നായി ലോകത്തോട് യാത്ര ചോദിച്ച മഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വെറുക്കപ്പെട്ട ആമുഖമായിട്ടല്ലോ മരണത്തെ കണ്ടത്. അർറഫീഖുൽ അഅലാ വഹുവ ബിൽ ഉഫുഖിൽ അഅലാ, അല്ലാഹുവിലേക്കുള്ള ചേരലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ. ഖലീലാണ്, അല്ലാഹുവിന്റെ ഖലീൽ. സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ തന്നെ പറഞ്ഞതാണ്, ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അടക്കമുള്ള നേതൃത്വം നൽകുന്ന അമ്പിയാക്കന്മാർ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന സിദ്ദീഖുമാർ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന ശുഹദാക്കന്മാർ, അവരെല്ലാം മരിച്ചതുപോലെ മരിക്കണം. ആ മരണമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള മരണം. ബഹുമാനപ്പെട്ട ആമിർ ബിൻ സാബിത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റഫഅ യദൈഹി ബഅദ സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ട് കൈയും ഉയർത്തുകയാണ്. എന്നിട്ട് ദുആ ചെയ്യുന്നു, യാ റബ്ബി അസ്അലുകൽ മീതത്തൽ ഹസന, അല്ലാഹുവേ നല്ല മരണം തരണേ അല്ലാ, ശോഭനമായ മരണം തരണേ അല്ലാ. ഉടനെ മക്കൾ ചോദിക്കുകയാണ്, വാപ്പ ഈ ദുആ ചെയ്യുന്നതിന്റെ താല്പര്യം എന്താണ്? മീതത്തുൻ ഹസന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉടനെ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അയ്യതവഫാനീ റബ്ബി വ അന സാജിദുൻ, ഞാൻ സുജൂദിലായിരിക്കേ എനിക്ക് മരിക്കണമെന്ന ആശയാണ്, എനിക്ക് സുജൂദിലായിരിക്കേ മരിക്കണമെന്ന ആശയാണ്. ആ മരണം എനിക്ക് നൽകണേ അല്ലാ,
എന്നാണ് സാബിത്ത് ബിനു സുബൈർ ഉമർ ബിനു സാബിത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്. സഹോദരാ, മരണം നമ്മെ സ്വീകരിക്കാതിരിക്കില്ല, നന്നായി മരിക്കുകയല്ലാതെ നമുക്ക് വിജയത്തിന് വഴിയില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, സുജൂദിലായിരിക്കെ മരിപ്പിച്ചു തരണേ. അതാ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ടവരുടെ റൂഹ് അല്ലാഹു തആല പിടിക്കുന്നു, മലക്കുൽ മൗത്ത് സ്വാധീനിക്കുന്നു. വഹുവ ഫി സജദത്തിൽ ലഖീറത്തി ഫി സ്വലാത്തിൽ മഗ്‌രിബ്, മഗ്‌രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ സുജൂദിൽ കിടന്നുകൊണ്ട് ആമിർ ബിനു സാബിത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് യാത്ര ചോദിക്കുകയാണ്. അതായിരുന്നു മുൻഗാമികളുടെ മരണം. അവർക്ക് ടെൻഷനില്ല, അവരൊന്നുകിൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം എങ്ങനെ എന്ന വിചാരത്തിലായിരുന്നു, അല്ലെങ്കിൽ അവർ സ്വർഗീയമായ ആരാമങ്ങളെ കണ്ട് രസിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ പരലോകത്ത് വിജയത്തിനാവശ്യമുള്ള ജോലികളിൽ വ്യാപൃതരായിരുന്നു. അങ്ങനെയല്ലാതെ ഒരു മുൻഗാമിയും മരണപ്പെട്ടിട്ടില്ല. നമുക്കെല്ലാം അറിയാമല്ലോ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്. അവിടുന്ന് ദാ വഫാത്താകുന്ന സമയം എങ്ങനെ, ഞാനിന്ന് ദുനിയാവിൽ നിന്ന് യാത്രയാണ്. വലില്ലിഖ്വാനി മുഫാരിഖാ, ഞാൻ എന്റെ കൂട്ടുകാരോടിതാ പിരിഞ്ഞു പോവുകയാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഷാഫി മാമതങ്ങൾ പറയുന്നത്, ഞാൻ എന്റെ മോശ പ്രവർത്തനങ്ങളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. വലി കഅസിൽ മനീയത്തി ഷാരിബാ, ഞാൻ എന്റെ മരണത്തിന്റെ കോപ്പയെ രുചിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടെയാണ്. പ്രതീക്ഷയുടെയും അല്ലാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയുടെയും അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയോടുള്ള ഭയത്തിന്റെയും നടുവിലാണ് ഷാഫി ഇമാമതങ്ങൾ ഉള്ളതെങ്കിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ നിന്നുള്ള വിട്ടുവീഴ്ചയുടെ ലോകത്തെ മാടി വിളിച്ചുകൊണ്ടാണ് ലോകത്തോട് യാത്ര ചെയ്യാൻ കാത്തു നിൽക്കുന്നതെങ്കിൽ ആരാണ് ഇമാമന ഷാഫി തങ്ങൾ 40 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ്. പരിശുദ്ധമായ ഖുർആൻ ആഗമനം അതിന്റെ വ്യാഖ്യാന സഹിതം വിരുദ്ധമാക്കിയ നേതാവാണ്. 1100 അല്ല 1000 ആണ്ടിലേറെ ലോകവിശ്വാസികളുടെ കർമ്മപദങ്ങളിലെ കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെ കാണിച്ചു തന്ന മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പൗത്രനാണ്. വൈജ്ഞാനിക ശാഖകളെ മുഴുവനും ഉപാസിച്ച പണ്ഡിത കേസരിയാണ്. പക്ഷേ ഷാഫി മാമതങ്ങളും പറയുന്നത്, ഞാൻ എന്റെ അമലുകൊണ്ടിതാ രക്ഷപ്പെടാൻ പോകുന്നു എന്നല്ല, ഞാൻ എന്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോവാൻ പോവാണെന്നല്ല, അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിനയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലാണ് ഷാഫി മാമ റളിയല്ലാഹു അൻഹു നിൽക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ, എന്റെയും നിങ്ങളുടെയും കയ്യിൽ വല്ല അമലുമുണ്ടോ? ഒരു അമലും നമ്മുടെ കയ്യിലില്ല. പക്ഷേ നമുക്ക് മരണത്തെ പേടിയില്ല, നമുക്കതൊന്നും പേടിയല്ല. ആരുടെ മുതലും അപഹരിക്കാം, ആരെയും ചീത്ത പറയാം, എന്തും കൈകാര്യം ചെയ്യാം, എന്തും എഴുതാം, എന്തും പ്രചരിപ്പിക്കാം, ആരെയും പേടിയില്ല. കാരണം അവന് മരണത്തെക്കുറിച്ച് വിചാരമില്ലാത്തവന്റെ ഹൃദയം കടുത്ത മനസ്സാണ്. ഉമ്മമാരെ, നിങ്ങൾ
അരമനയുടെ അകത്തളത്തിലിരുന്ന് ആരാധനയുടെ പർണശാലകൾ തീർത്ത് പടച്ചവനിലേക്ക് അടുക്കാനുള്ള അമലുകളുമായി ഇടപെടണം. അല്ലാതെ നമ്മൾ തെറ്റിദ്ധാരണകളിൽ പെടാൻ പാടില്ല. നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യ പുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ നാളെ നിന്റെ നീ താലോലിച്ചുകൊണ്ട് നടക്കുന്ന മേനി നരകത്തിന് ഇരയായി പോയാൽ പ്രിയപ്പെട്ട പെങ്ങളെ രക്ഷപ്പെടുമോ? കണ്ടില്ലേ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ ഒരു പൂച്ചയെ പോലെ പറ്റിപ്പിടിച്ചു കൂടിയ മഹാനായ സ്വഹാബിയാണ്, ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത മഹാനാണ് ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ. കണ്ടില്ലേ ലമ്മാ ഹദറ അബൂ ഹുറൈറ അൽ മൗത്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മരണമാസന്നമായപ്പോൾ ജഅല യബ്കീ, കരയാൻ തുടങ്ങിയപ്പോ ചോദിക്കുന്നു, അല്ലാ എന്തിനാണ് കരയുന്നത് അബൂ ഹുറൈറ? ആരാണ് അബൂ ഹുറൈറ തങ്ങൾ? ഹദീസ് നിവേദനത്തിലെ കുലപതിയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലെ ആധികാരിക വിജ്ഞാനത്തിന്റെ കവാടമാണ്. ആ അബൂ ഹുറൈറ തങ്ങളെ പറയുകയാണ്, ഈ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഖില്ലത്തു സാദ് വബുഅദുൽ മസാഫ, എന്റെ കയ്യിൽ ഒന്നുമില്ല, യാത്ര നീണ്ടതാണ്, സഫരി തവീർ വസാദി കലീൽ, അനന്തമായ യാത്രയാണ്. ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മെടയ്ക്കു പകരം മളമാസുബുഹാന. മോനെ, നല്ല മനോഹരമായ പട്ടുടയാടകളിൽ ജീവിച്ചവരും പട്ടുമെത്തകളിൽ വിശ്രമിച്ചവരും സപ്രമഞ്ചങ്ങളിൽ സഞ്ചരിച്ചവരും കോട്ടകൊത്തളങ്ങളിൽ കഴിഞ്ഞുകൂടിയവരും ആധുനാധുനികതയുടെ സൗകര്യ വ്യാപാരങ്ങളിൽ ഇടപെട്ടവരും പുതിയ പുതിയ സംസ്കാരങ്ങളുടെ നടുവിൽ അകപ്പെട്ടവരുമെല്ലാം പോകുന്നത് മണ്ണറയിലേക്കാണ്. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, മണ്ണിന്റെ തലയിണ വെച്ചുറങ്ങേണ്ട മണ്ണറയിലേക്കാണ് നീ പോകുന്നത്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ. ക്യൂ സിസ്റ്റമില്ലാത്ത കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. മോനെ, നിന്റെ ശരീരത്തിന് വേണ്ടി ജീവികളും ജന്തുക്കളും ഇഴജന്തുക്കളും അതുപോലെ തന്നെ പ്രാണികളും മല്ലടിക്കുമ്പോ ആ പരലോകത്തിന്റെ പ്രയാണത്തെ ശരിയായി മനസ്സിലാക്കിയിട്ട് ഭയക്കുന്ന ആളുകൾക്ക് ബേജാറാണ്. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നത്, ഖില്ലത്തു സാദി വബഉദുൽ മസാമഫാസാ, കടന്നു പോകേണ്ട വഴി ദൂരെയാണ്, കയ്യിലൊന്നുമില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രാധരങ്ങളിൽ നിന്ന് വഴിഞ്ഞു വീഴുന്ന വചനസമാഹാരങ്ങളെ വരിതെറ്റാതെ നിരതെറ്റാതെ ഹൃദയത്തിലേക്ക് വാങ്ങിയിട്ട് കണിശമായി പകർന്നുകൊടുത്ത് വൈജ്ഞാനിക സാഹരങ്ങളുടെ രണ്ട് പ്രപഞ്ചങ്ങളെ ഒരുപോലെ കൈക്കലാക്കിയിട്ട്
മാലോകരുടെ കൈവെള്ളയിലേക്ക് നൽകിയ ലോക നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വൈജ്ഞാനിക തല്ലജങ്ങളുടെ അതുല്യ സാഗരമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പ്രപഞ്ചത്തിലെ കാര്യക്കാരനായ അബൂ ഹുറൈറ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെയും അന്ത്യനിമിഷത്തെ കുറിച്ച് മഹാനവറുകൾ ബേജാറാകുന്നത് ഈമാൻ കൂടിയതുകൊണ്ടാണ്. വിശ്വാസികൾ മുഴുവനും അന്ത്യനേരത്തെക്കുറിച്ച് ഭയന്നവരാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതാ മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ കാണാം. മുൻഗാമികളായ ആളുകളോട് ചോദിക്കുകയാണ്, ഈമാനോടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മരിക്കണോ അങ്ങ് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ഷഹീദായി മരിക്കണോ എന്ന് ചോദിച്ചാൽ അവർ പറയും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മരിച്ചാൽ മതി. എന്താ കാരണം? ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കിറങ്ങുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഹിദായത്തിന് സംഭവിച്ചു പോയാൽ ഷഹാദത്ത് എന്ന വലിയ പദവിക്ക് മോഹമുണ്ടെങ്കിലും അന്ത്യം കേടുവന്നു പോകാൻ ഹിദായത്തെ തെറിച്ചു പോകാനുള്ള എന്തെങ്കിലും കാരണം ഇതിന്റെ വഴിയിൽ വെച്ച് വന്നു പോയാൽ അത് സഹിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈമാനോടെ മരിച്ചാൽ മതിയെന്നാണ് മുൻഗാമികളുടെ വിചാരമുണ്ടായിരുന്നതെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി, ഇഷ്ടമുള്ളത് മുഴുവനും കണ്ടിട്ട്, ഇഷ്ടമുള്ളത് മുഴുവനും കേട്ടിട്ട്, ഇഷ്ടമുള്ളത് മുഴുവനും ആസ്വദിച്ചിട്ട് സ്വർഗം വേണമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ? കിട്ടുകയില്ല. വഅമിലു സ്വാലിഹാത് അഅദ്ദല്ലാഹു ലഹും ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വീടാണ് സ്വർഗം, അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതല്ല. ബഹുമാനപ്പെട്ട ഖൈസ് ബിനു ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ മരണപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ എന്റെ എതിരാളികൾ എന്നെ വലിച്ചഴച്ച് ഖബർ തുറക്കാതിരിക്കാൻ എന്നെ ഏകാന്തമായ സ്ഥലത്ത് ഖബറെടുക്കണേന്ന് വസീയത്ത് ചെയ്തിട്ട് മക്കളോട് മുഴുവനും ആത്മീയ ഉപദേശം നൽകിയതാണെങ്കിൽ ഏകദേശം 100 മഹാന്മാരുണ്ട്. അവരവരുടെ അവസാന സമയങ്ങളിൽ മുഴുവനും അതാ കൃത്യമായ വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിലേക്കടുക്കാനുള്ള വിചാരമാണ് അവര് പറയുന്നത്. ബഹുമാനപ്പെട്ട അംറ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു അതാ മുഖം രോഗിയായി കിടക്കുകയാണ്, മരണശയ്യയിലാണ്. ഫഹവ്വല വജ്ഹഹു ഇലൽ ഹൈതി, അവിടുന്ന് കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് ചുമരിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു കിടക്കുകയാണ്. വജഅല യബ്കി തവീല, കരയാൻ തുടങ്ങുകയാണ് അംറ് ബിനുൽ ആസ്. അപ്പോൾ ചോദിക്കുകയാണ് മകൻ, അല്ലയോ അപ്പാ, അമാ ബശ്ശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ, എന്തിനാണ് വാപ്പാ കരയുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തേക്ക് സുവിശേഷം അറിയിച്ചിട്ടില്ലേ? ഫഖബല ബിവജ്ഹിഹി അലൈനാ, അപ്പ ഞങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ എന്റെ കയ്യിലാകെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ. എന്റെ കയ്യിലാകെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ളയാണ്. ഞാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദേഷ്യമുള്ള ആളായിരുന്നു.
ആ ദേഷ്യമുള്ള സമയത്താണ് ഞാൻ മരിച്ചുപോയതെങ്കിൽ ഞാൻ നരകാവകാശിയാകുമായിരുന്നു. പക്ഷേ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അവിടുത്തെ കരമൊന്ന് നീട്ടിത്തരണം, ഞാൻ ബൈഅത്ത് ചെയ്യട്ടെ. അവിടുത്തെ കൈപിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു നിബന്ധനയുണ്ട് നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിബന്ധന? അവിടുന്ന് ഞാൻ പറഞ്ഞു, യഗ്ഫിറുലീ മാ കാൻ, വന്നുപോയത് മുഴുവൻ പുറത്തു തരുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, അമാലിം തന്നൽ ഇസ്ലാമ യംഹൂ മാ കാന ഖബ്ലഹൂ, ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അതിന് മുമ്പുള്ളത് മുഴുവനും പുറത്തു തരുമെന്നറിയില്ലേ? ഫബായഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടമ്പടി ചെയ്തു. എനിക്ക് പിന്നെ നബി തങ്ങളോളം പ്രിയമുള്ള വേറെ ആരുമില്ല, നബി തങ്ങളോളം ഇഷ്ടമുള്ള വേറെ ഒരു വ്യക്തിയും ഇല്ല. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് നേരെ നോക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഫലോബിത്തു അലാ ദാലിക റജൗതു അന്നകൂന മിൻ അഹ്ലിൽ ജന്ന, അന്ന് ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലായേനെ. ആദ്യകാല നബിതങ്ങളോട് ദേഷ്യമുള്ള കാലമായിരുന്നു, അന്നാണ് എന്റെ മരണമെങ്കിൽ ഞാൻ നരകത്തിലായേനെ. പിന്നെ എനിക്ക് നബിതങ്ങളോട് പ്രിയമുള്ള കാലമുണ്ടായിരുന്നു, അന്നായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലായേനെ. പിന്നെന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചു പോയി, ഇപ്പൊ എനിക്കറിയില്ല എവിടെയാണ്. ഇതുപോലെ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരുന്നു മഹാന്മാരായ സ്വഹാബികളുടെയും മുൻഗാമികളുടെയും ജീവിതമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ, എന്റെയും നിങ്ങളുടെയും അവസാനമൊന്ന് നന്നാകണ്ടയോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലിയൊന്ന് മരിക്കണ്ടയോ? കഫൻ പുടവ പൊതിഞ്ഞു കിടന്നിട്ട് മരിച്ചുപോയ ആളുകളുണ്ട്. അതാ സമയമായപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്താൻ പറഞ്ഞ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരൊറ്റ മഹാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിരവധി സ്വഹാബികളെ വായിക്കാനുണ്ട്. സാധുവായ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു വിഷയങ്ങളും പറയാതെ തന്നെ മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന പേരിൽ മാത്രമുള്ള പ്രസംഗം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ വേറെ കുറെ മഹാന്മാർ, അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ഇമാമീങ്ങളും അവരുടെ അവസ്ഥ എന്തായിരുന്നു അവസാനമെന്ന് കിതാബുകൾ ഉദ്ധരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റാബിയത്തുൽ അദവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നഫീസത്തുൽ മിസ്രിയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മുൻഗാമികളായ ആളുകളെല്ലാം അവരുടെ അന്ത്യസമയം എങ്ങനെയായിരുന്നു, അവർ അല്ലാഹുവിലേക്ക് വിജയിച്ചവരായി കടന്നുപോയി. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ടാകേണ്ടത് ഹുസ്നുൽ ആഖിബ, നല്ല നിലയിലൊന്ന് മരിക്കണ്ടയോ? ആരാണ് ബഹുമാനപ്പെട്ട സ്വഹാബിയായ ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു? ആരാണ് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു? ആരാണ് ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു? വഫാത്താകാൻ നേരമായപ്പോൾ വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞു, മക്കളെ എല്ലാം ഇങ്ങ് വിളിക്കാൻ. അതാ അവിടുന്ന് കൊണ്ടുവന്നു, ഒരു പെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയും ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു.
വെട്ടിക്കൊണ്ടുവന്ന മരണാസന്ന സമയത്തിനടുത്ത് തുറക്കാൻ നേരം അവര് വിചാരിച്ചു, ഈ ഭരണാധികാരിയായ മുആവിയാ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എന്തോ അമൂല്യമായ നിധിയുണ്ട്, ആ നിധിയെടുത്ത് മക്കളെ ഏൽപ്പിക്കാനാണെന്ന് വിചാരിച്ചു. പെട്ടിയെന്ന് തുറക്കാൻ പറഞ്ഞു, തുറന്നു നോക്കി, എന്നിട്ട് പറഞ്ഞു, അതിന്റെ ഉള്ളിലതാ ഒരു തൂവാലയിൽ മൂന്ന് വസ്ത്രങ്ങൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആവിയാ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പെട്ടിക്കകത്ത് മൂന്ന് വസ്ത്രങ്ങൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുആവിയാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദാ ഖമീസു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമീസാണ്, ഇതെനിക്കു ധരിപ്പിച്ചു തന്നതാണ്, ഇത് ഹബീബായ നബി തങ്ങളുടെ ഖമീസാണ്, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽമുണ്ടാണ്, ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് വരുമ്പോ എനിക്ക് തന്നതാണ്. എന്നിട്ട് മുആവിയാ റളിയല്ലാഹു അൻഹു അല്പനേരമൊന്ന് മൗനം ദീക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മുആവിയാ റളിയല്ലാഹു അൻഹു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സാധനമാണിത്. എന്നിട്ട് പറഞ്ഞു, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ വസ്ത്രത്തിന്റെ കോന്തലയൊന്നഴിച്ചു. അഴിച്ചപ്പോൾ ആ കോന്തലയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖമീസും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മേൽമുണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശവുമാണ് അതിലുള്ളത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഫഇദാ അനമിത്തു, ഞാൻ മരിച്ചു പോയാൽ, ഫകഫിനൂനീ ഫീ ഖമീസി റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് എനിക്ക് അണിയിച്ചു തരണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തട്ടം എനിക്കിട്ടു തരണം, അതുകൊണ്ട് എന്റെ അരമുണ്ടുടുത്തു തവ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരത്തുണി എനിക്ക് ഉടുപ്പിച്ചു തരണം. വഖുദൂ മിൻ ശഅരി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെടുക്കണം. ഇവിടെ അൽബിദായ വന്നിഹായ ഏഴാം വാള്യത്തിലുണ്ട്, ഒരു രോമമല്ല പല രോമമുണ്ടായിരുന്നു എന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടിയെടുത്തിരുന്ന നഖത്തിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇബ്നു തൈമിയ്യയുടെ തന്നെ ശിഷ്യനായ ഇബ്നു കസീറിന്റെ അൽബിദായ വന്നിഹായ ഏഴാം വാള്യത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയം സംഭവം വിശദീകരിക്കുമ്പോൾ അവിടെ പറഞ്ഞത് കാണാം, കഫൻ പൊതിയുന്ന സമയത്ത് പഞ്ഞിവെക്കുന്ന സ്ഥലങ്ങളിൽ എന്റെ നെഞ്ചത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയും രോമവും വസ്ത്രങ്ങളും എന്റെ ശരീരത്തു ചേർത്ത് വെച്ചു തരണേ. وَخَلُّوا بَيْنِي وَبَيْنَ رَحْمَةِ رَبِّي أَرْحَمُ الرَّاحِمِينَ. എന്നിട്ട് എന്നെ അള്ളാഹുവിലേക്ക് അയച്ചേക്കണം, അവൻ കാരുണ്യവാനാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയല്ലാതെ ഒരു വഴിയിലൂടെയും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയവരാണ് സ്വഹാബിമാർ. അവരെല്ലാവരും വിജയം കണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അപ്പൊ എന്റെയും നിങ്ങളുടെയും അന്ത്യസമയം നന്നാകാൻ നമ്മൾ ശരിയായ ഇബാദത്തെടുത്ത് ജീവിക്കണം. അല്ലാഹുവിന്
അതിനെ ഓർത്ത് ജീവിക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മഹബ്ബത്ത് വെക്കുന്നവർ വേദനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇഷ്ടപ്പെടില്ല. അവിടുത്തെയുടെ മേൽ അധികമായി സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് മരിക്കുന്ന ദിവസം സ്വലാത്ത് നഷ്ടമായാൽ ഹബീബ് ശ്രദ്ധിക്കുന്നതാണ്. ഇന്നലെ വരെ സ്വലാത്ത് ചൊല്ലിയ ആളെവിടെ? ഇന്നലെ വരെ എനിക്ക് സ്വലാത്ത് ചൊല്ലിയ വ്യക്തി എവിടെ? അയാള് മരിച്ചുപോയെന്നറിഞ്ഞാൽ റഹ്മത്തുൽ ലിൽആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ശുപാർശ ചെയ്യുന്നതാണ്. സാധുവായ ഞാൻ ആ വിഷയത്തിൽ ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ച് മാത്രം സാധുവായ ഞാൻ സംസാരിച്ച 160-ലേറെ മണിക്കൂർ സീഡികൾ വിപണിയിലുണ്ട്. അതിൽ സ്വലാത്ത് ചൊല്ലി വിജയിച്ച മഹാന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കളിയാക്കിയിട്ട് പരാജയപ്പെട്ട 10-20 ആളുകളെ ഈ വർഷത്തെ കൊല്ലത്തെ സപ്തദിന പ്രഭാഷണത്തിന്റെ പരമ്പരയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേതു കിതാബിലുണ്ടെന്നും ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സ്നേഹിച്ച് വിജയിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ദേഷ്യം വെച്ച് പരാജയപ്പെട്ടവർ രണ്ടും ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേരാനുള്ള വലിയ വഴിയാണ് സദാഖത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ കുടുംബങ്ങൾ ആ കുടുംബങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരോട് മഹബ്ബത്ത് വെക്കണം. അവരെ സ്നേഹിച്ച് ആദരിച്ച് ഉന്നത പദവികളിലെത്താൻ നമുക്ക് സാധിക്കും. അവർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് വലിയ പദവികൾ നൽകും. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് നിർത്താം. അതിനു മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിനു വേണ്ടി നിങ്ങളെല്ലാം സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മഹത്തായ ദീൻ പറയാനും അഹ്ലു ബൈത്തിന്റെ മഹത്വം പറയാനും അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പറഞ്ഞു കൊടുക്കാനുമുള്ള വേദിയാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനേ. എല്ലാത്തിലും ഉപരി മരിക്കുന്ന സമയത്ത് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ആദരണീയമായ മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മുഴുവനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പെങ്ങളെ, ആരോപണത്തിന്റെ നൂലാമാലകളുടെ നടുവിൽ കിടന്നുകൊണ്ട് ആദർശത്തിന്റെ അത്തിവാരങ്ങളെ അപകടപ്പെടുത്താൻ ആദരണീയരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ അത്യാദരണീയമായ പ്രകീർത്തനങ്ങളുടെ മാലിന്യങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പ്രേമിച്ചാൽ മരിക്കുന്ന സമയത്ത് ഹബീബിനെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ആ ഹബീബിനോട് ഇഷ്ടം വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഹബീബ് ലൈസ ലീ അമലുൻ അൽഖല്ലീമ ബിഹി സിവാ മഹബ്ബത്തികൽ ഉലുമാ വ ഈമാനി. എല്ലാ മഹാൻ
ജനന്മാരുടെയും അവസാനം പരിശോധിക്കുമ്പോ അവരാരും പറഞ്ഞത് ഞാൻ നിസ്കരിച്ചതുകൊണ്ട് രക്ഷപ്പെടുമെന്നല്ല, ഞാൻ സക്കാത്ത് കൊടുത്തവനായതുകൊണ്ട് രക്ഷപ്പെടുമെന്നല്ല, ഞാൻ ഖലീഫയായതുകൊണ്ട് രക്ഷപ്പെടുമെന്നല്ല, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ചവരാണ്. അല്ലാഹു നമുക്ക് ആ മഹബത്ത് ഔദാര്യം കൊണ്ട് തരട്ടെ. ഈ വേദിയിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം. ഉമ്മമാരെ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിക്കണം. ഇപ്പോൾ വെക്കേഷൻ കാലമാണ്, മക്കളെ കമ്പ്യൂട്ടറിന്റെയും കളിയുടെയും പിന്നിൽ വിടാതെ ആത്മീയമായ വിദ്യാഭ്യാസം നൽകണം. അതിനാവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ ദർസിൽ എത്രയോ കുട്ടികൾ വെക്കേഷനും അല്ലാത്തപ്പോഴും വന്ന് പഠിച്ച് വലിയ ആലിമീയങ്ങളായി സന്നദ്ധരടുത്തിറങ്ങിയവരുണ്ട്. ഇവിടെ സമീപത്തുള്ള സ്ഥാപനമാണ്, അതുപോലെ തന്നെ ദർസുകളുണ്ട്, കോളേജുകളുണ്ട്. എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ വഴിയിൽ കൊണ്ടുവരണം. അള്ളാഹുവേ ഞങ്ങളെ നീ സഹായിക്കണം. റഹ്മാനേ, ഉമ്മമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ഖ് വെക്കണം, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ചിന്തിക്കണം. ഇന്നിപ്പോൾ വിശുദ്ധ രോമത്തെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാനതിന്റെ നിജസ്ഥിതിയിലേക്കും വിശദീകരണത്തിലേക്കും പോകുന്നില്ല. സാധുവായ ഞാൻ വിവാദങ്ങൾക്ക് മുമ്പ് തന്നെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഷെഹ്റെ മുബാറക്കിന്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ കിതാബുകളിൽ എഴുതിയ ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ച സൈഡി വിവാദത്തിന് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത ഇമാമിയങ്ങളെ പറഞ്ഞിട്ടുണ്ട്, കിതാബുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും നമുക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇടപെടാൻ പാടില്ല. നമുക്കറിയുന്ന വിവരങ്ങളെ നാം പറയാവൂ, തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ നിരക്കാത്തൊരു പ്രയോഗവും അറിയാതെ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോകരുത്. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷിയിൽ ചേരാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായി വിവരമില്ലാത്തതിൽ നിങ്ങൾ മൗനം ദീക്ഷിക്കുകയെങ്കിലും ചെയ്യണം. അതേ സമയത്ത് പറയുന്നത് അബദ്ധമായി പോയാൽ നമ്മുടെ ആക്രമത്ത് കേടുവന്നു പോകരുത്. ഒരു ആലിമിനെ കുറിച്ചും തെറ്റായത് പറഞ്ഞു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ആലിമീയങ്ങൾ മുഴുവനും സുന്നത്തി ജമാഅത്തിന്റെ മുഴുവൻ ആലിമീയങ്ങൾക്കും വേണ്ടി ദുആ അർക്കണം. അതിൽ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് ആരെയും ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാൻ നിൽക്കരുത്. ഒറ്റ ആലിമിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു സയ്യിദനെയും നിസ്സാരപ്പെടുത്തരുത്. അത് ഗ്രൂപ്പ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും സയ്യിദുമാർ സയ്യിദുമാരാണ്, ആലിമീങ്ങൾ ആലിമീങ്ങളാണ്, മുത്തഅല്ലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങളാണ്. അല്ലാഹുവിന്റെ ഇൽമിന്റെ മൂല്യം അല്ലാഹു ഉയർത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ളവരെ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹു നമ്മെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, حينما جاءته الوفاء اشتدت عليه سكرات الموت. മഹാനവറുകൾ സക്കറാത്തിന്റെ ഹാലിൽ അതാ മരണാസന്ന വേളയിൽ കിടന്നുകൊണ്ട് അല്പം ആസന്ന മരണത്തിന്റെ വേദന സഹിച്ചിട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മിനിങ്ങളെല്ലാം എഴുന്നേറ്റ് രണ്ടു മിനിറ്റ് ഒന്ന് അടുത്തേക്ക് നിൽക്കുമോ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല അറിയുമോ, മറ്റൊന്നുമില്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ മരണത്തിന്റെ അവസാന സമയത്തിന്റെ വേദനയുണ്ട്, അത് കഴിഞ്ഞിട്ട് ചിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ട് പറയുകയാണ് ലിമിഥ്ലി ഹാദാ. കാരണം മുഅ്മിനീങ്ങൾക്ക് മരണസമയമാകുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവതരിക്കുന്നു. അവതരിച്ചതിന് ശേഷം പറയും, അല്ലാ തഖാഫു വലാ തഹസനു, വേദനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അബ്ഷിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറയുന്ന രംഗമാണ്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങൾ പറയുകയാണ്, ലിമിഫ്ലി ഹാദാ ഫല്യഅമലിൽ അമലൂൻ, ഇതുപോലെയുള്ള രംഗത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചോളൂ.
എന്ന് ചൊല്ലി ബഹുമാനപ്പെട്ടവരുടെ റൂഹങ്ങൾ വിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ എല്ലാ മഹാന്മാരും അതുപോലെ തന്നെ യാത്രയായ വലിയ മഹാന്മാരാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമുഖം കണ്ടുകൊണ്ട് മരിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ റഹ്മാനേ, ഞങ്ങൾക്കതിന് നിയോഗം നൽകണേ റഹ്മാനേ.